നമസ്കാരം. ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്നത് വഴി കാർ അപകടത്തിൽപ്പെട്ട് പ്രശസ്ത ഗോൾഫ് താരം ടൈഗർ വുഡ്സ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. ജീവന ഭീഷണി ഉയർത്തിയെങ്കിലും മറ്റു വിധത്തിൽ ഗുരുതരമായ നിരവധി പരിക്കുകളാണ് അപകടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അസ്ഥികളുടെ ഒടിവും കാൽക്കുഴ പൊട്ടിയതുമെല്ലാം ഇതിൽ ഉൾപ്പെടും. തൻ്റെ ജനസിസ് GV80 സ്വയം ഓടിച്ചു കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ബോധം നശിച്ചിരുന്നില്ല. അപകടം സംഭവിക്കുമ്പോൾ ടൈഗർ വുഡ് അമിത വേഗത്തിലായിരുന്നു കാർ ഓടിച്ചിരുന്നതെന്ന് ഷെറീഫ് അലക്സ് വില്ലനെയേവ പറയുന്നു. മാത്രമല്ല അപകടം നടന്ന സ്ഥലം അപകട സാധ്യത വർദ്ധിച്ച ഒരിടം കൂടിയാണ്. കൂടെ കൂടെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും വില്ലനുയേവ പറയുന്നു. ഏതായാലും കാലാവസ്ഥ അപകടത്തിന് ഒരു കാരണമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോഡിൽ വാഹനം സ്കിഡ് ചെയ്തതിൻ്റെയോ ബ്രേക്ക് ചെയ്തതിൻ്റെയോ അടയാളങ്ങളില്ല. കാർബിൽ ഇടിച്ച്, പിന്നീട് ഒരു മരത്തിലിടിച്ച്, പിന്നീട് ധാരാളം തവണ മലക്കം മറിയുകയായിരുന്നു വാഹനം. അപകടത്തിന് ദൃക്സാക്ഷിയായ ഒരാളായിരുന്നു 911 വിളിച്ചത്. സെക്കൻഡുകൾക്കകം അധികൃതർ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഈ അപകടം കണ്ട് അത് എന്തെന്നറിയുവാൻ വേഗത കുറച്ച മറ്റൊരു കാറും അപകടത്തിൽപ്പെട്ടു. എന്നാൽ ഇതിൽ ആർക്കും പരിക്കുകളൊന്നുമില്ല. ഹാലജൻ ടൂളുകൾ ഉപയോഗിച്ച് ടോൾ മുറിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ വുഡ്സിനെ കാറിൽ നിന്നും പുറത്തെടുക്കാൻ സഹായിച്ചത്. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ഹാർബർ UCLA മെഡിക്കൽ സെൻറ്ററിലേക്ക് കൊണ്ടുപോയ അദ്ദേഹം ഇതെഴുതുമ്പോഴും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാൽക്കുഴ തകർന്ന് ചിതറിപ്പോയതായിട്ടാണ് വുഡ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അത് കൂട്ടിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോൾഫ് TVയുടെ ഒരു പ്രോഗ്രാം ഷൂട്ടിങ്ങിനായി റോളിംഗ് ഹിൽസ് കൺട്രി ക്ലബിലേക്ക് പോവുകയായിരുന്നു വുഡ്സ്. ഗോൾഫിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീരീസ് ആയിരുന്നു ഇത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ജാദ പിങ്കൻ്റ് സ്മിത്ത്, ഡ്വാന വേഡ്, ഡേവിഡ് സ്പേഡ് എന്നിവർക്കൊപ്പം തിങ്കളാഴ്ച ഷൂട്ടിങ്ങിൽ വുഡ്സും പങ്കെടുത്തിരുന്നു. ചൊവ്വാഴ്ച NFL താരങ്ങളായ ട്രൂബ്രീസ് തുടങ്ങിയവരോടൊത്തുള്ള എപ്പിസോഡായിരുന്നു ഷൂട്ട് ചെയ്തത്. ഫ്ലോറിഡയിലാണ് സ്ഥിരതാമസമെങ്കിലും PGA ജനസിസ് ഇൻവിറ്റേഷണൽ ടൂർണമെൻറ്റിൽ സംഘാടകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാലിഫോർണിയയിൽ താമസിക്കുകയായിരുന്നു. അതേസമയം അദ്ദേഹത്തിന് ഓടിക്കാൻ ജനസിസ് നൽകിയ GV80 ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് അറിവായിട്ടില്ല. 2017 ഫ്ലോറിഡയിലെ ജൂപ്പിറ്ററിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം ഉണ്ടാക്കിയതിന് വുഡ്സിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലത്തെ അപകടത്തിൽ ആൽക്കഹോളിന് പങ്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. അടുത്തിടെ നടുവിന് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വുഡ്സ് അതിനുശേഷം മത്സരങ്ങളിൽ നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. വുഡ്സിനൊപ്പം താമസിക്കുന്ന പെൺസുഹൃത്ത് എറിക്ക ഹെർമൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്.